ഓക്കെ, അതായത് ഇവർ ഈ ഇപ്പൊ ക്ലിയർ ആയിട്ട് പല വീഡിയോസിലും തുപ്പുന്നത് കണ്ടു കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവരങ്ങ് സമ്മതിച്ചു തരത്തില്ല. ഇവർ പറയുന്നത് അത് ഊതുന്നതാന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ റെഫറൻസ് ആലങ്കാട് സാറ് പറഞ്ഞു, അനിൽ കുടിത്തോട്ടം മാസ്റ്റർ കഴിഞ്ഞ ദിവസം അത് കറക്റ്റ് ആയിട്ട് റെഫറൻസുകൾ എല്ലാം പറഞ്ഞിരുന്നു, ഊതാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ തുപ്പുന്നതിന്റെ. എങ്ങനെയാണ് ഇവർ ഇത് ജസ്റ്റിഫൈ ചെയ്ത് വരുന്നതെന്ന് പറയാം, കാരണം ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ട് ഇവർ തുപ്പുന്നതാണ്. ഇവരെങ്ങനെ ഇത് ഊതരുതെന്ന് ഇവരുടെ ടെക്സ്റ്റിൽ തന്നെയല്ലേ പറയുന്ന മുഹമ്മദ്? പിന്നെ എങ്ങനെ ഇവർ ഇത് ഇതിന് ഊതുന്നതാക്കുന്നത് എങ്ങനെയാ? അതിന് ഏതെങ്കിലും തരത്തിൽ ഇനി ഊതാം എന്നുള്ള എന്തെങ്കിലും വഴിക്ക് ഇവർ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു റെഫറൻസിൽ കിടപ്പുണ്ടോ ഈ ഊതുന്ന കാര്യം? ഓക്കെ ആണെന്ന് പാസ്റ്റർ ഒന്ന് പറയാം. ഈ ഊതരുത് എന്ന് തന്നെ കൃത്യമുള്ള റെഫറൻസ് ഊതരുതെന്ന് തന്നെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് റിയാളു സാലിഹി, അതായത് ഹദീസുകളെ കുറിച്ചുള്ള വിശദാംശമാണത്. അതിൻ്റെ 103-ാമത്തെ പേജ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. 103-ാമത്തെ പേജ് ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതിൽ കൃത്യം പറയുന്നത് എന്താണ്? ഭക്ഷണത്തിലൊന്നും ഊതരുത് എന്ന് തന്നെയാണ്. എന്നാൽ ഇതേ കാര്യം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അദ്ദേഹം കുഴച്ച മാവിലേക്ക് തുപ്പുന്നു എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറച്ചിക്കലത്തിലേക്ക്, പാകപ്പെടുത്തിയ ഇറച്ചിക്കലത്തിലേക്കും തുപ്പുമ്പോൾ സമൃദ്ധി ഉണ്ടാകുന്നു. അപ്പൊ ഊതരുത് എന്ന് കൃത്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് മുഹമ്മദിന്റെ വിഷയത്തിൽ പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് വളരെ ഒരു ഒരു കോമഡി ഉണ്ട്. ആ കോമഡി പറയാതിരിക്കാൻ തരില്ല. നമ്മൾ ഈ വാഹനങ്ങളുടെ പിന്നിൽ, ബസ്സിന്റെ ഒക്കെ പിന്നിൽ കാണും സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റർ. 35 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ പോകരുത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വണ്ടിയുടെ പിന്നിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പുറകെ വരുന്ന ഡ്രൈവർക്കുള്ള നിർദ്ദേശം പോലെയാണ്. അതായത് ഞാൻ എൻ്റെ സ്പീഡിൽ പോകും, പുറകെ വരുന്നവൻ പതുക്കെ വന്നാൽ ഇടി കിട്ടാതിരിക്കാം. ഞാൻ എൻ്റെ വേഗത്തിൽ പോകും, പുറകെ വരുന്നവൻ വായിച്ചിട്ട് പതുക്കെ വന്നോണമെന്നാണ്. മുഹമ്മദിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. എന്നോട് ചോദിക്കുക, ആദ്യത്തെ അമുസ്ലിമാരാണ്, അത് മുഹമ്മദ് തന്നെയാണ്. എല്ലാത്തരം ഇസ്ലാമിക കൽപ്പനകളെയും അദ്ദേഹം ലംഘിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എന്നെ എന്നെ എന്നോട് ചോദിക്കുക, ഞാൻ മറുപടിയും തരാം. അപ്പോൾ അതിനുശേഷം ഇത് കൃത്യമായി തന്നെ മുഹമ്മദ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, അത് ഏൽക്കാത്തവനെ കർശനമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ചരിത്രം തരുന്ന പാഠം. ഇതും ഇതുപോലെയാണ് ഊതരുത് എന്ന് മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം തുപ്പുന്നു. തുപ്പുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൂത്രം കുടിച്ച് രോഗശാന്തി കിട്ടിയവരുടെ കഥയുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ മുഹമ്മദിൻ്റെ വീട്ടില് അദ്ദേഹം രാത്രി ഒരു പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു. എന്തിനാണാവോ പാത്രത്തിൽ മൂത്രം ഒഴിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു, അതൊരു സ്ത്രീ എടുത്ത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് അവൾക്ക് വയറിന് വേദന മാറി. അപ്പോൾ മുഹമ്മദ് ചിരിച്ചു എന്നാണ്. അപ്പോൾ മുഹമ്മദിന്റെ വിയർപ്പിന്, അതുപോലെ അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജ്യങ്ങൾക്ക് പോലും പരിശുദ്ധിയുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ഇപ്പൊ തങ്ങൾമാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്നു. തങ്ങൾമാരെന്ന് പറയുന്നത് വാസ്തവത്തിൽ നബി കുടുംബത്തിൽപ്പെട്ട നബിയുടെ ആ അനുഗാമികളാണ് എന്ന് വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരോടും ചോദിക്കാനുള്ളത്, നബിക്ക് ഈ നബിയുടെ ക്വാളിറ്റി ഇവർക്കുണ്ടെങ്കിൽ ഇവരുടെ വിസർജ്യ വസ്തുക്കൾ ഇങ്ങനെയാണോ, ഈ രൂപത്തിലാണോ എന്നൊരു ചോദ്യം കൂടി വരുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അനിസ്ലാമികമാണെന്ന് പറയുക വഴി ഇവർ മുഹമ്മദിനെ തള്ളുകയാണ്. മുഹമ്മദിനെ അംഗീകരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഇവർ ചെയ്തത് നല്ലതാണെന്ന് പറയുകയാണ് വേണ്ടത്. മാത്രമല്ല ഗവൺമെന്റുകൾ ഇനി മുൻകൈയെടുത്ത് ഈ ഹലാൽ ബോർഡുകൾ വെക്കാൻ നിർബന്ധിക്കണം. കാരണം ഹലാൽ ബോർഡുകൾ ആവശ്യമുള്ളവരോടെ കയറി കഴിച്ചോളും, മറ്റുള്ള മതസ്ഥർക്ക് ഇതിനകത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് അത് ബഹിഷ്കരിക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ, നമ്മളൊക്കെ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഹലാൽ ബോർഡ് നിയമപരമായി കർശനമാക്കണം. അങ്ങനെയും കൂടെ ഒരു വിഷയം വരുന്നു. കാരണം ഹലാൽ ആവശ്യമുള്ളവർ കഴിച്ചോട്ടെ, അത് മുസ്ലിം അത് ഹിന്ദുക്കളെയും ക്രൈസ്തവനെയും കൊണ്ട് ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് അത് പ്രയാസം ഉണ്ടാക്കുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹലാൽ ബോർഡ് നിർബന്ധമാക്കണം. അത് കാരണം ഇങ്ങനെയുള്ള ഭക്ഷണമാണ് ലഭിക്കുന്നതെങ്കിൽ എന്തിനാ ഇനി അതും പോട്ടെ ഊത് കാണാൻ കുട്ടിക്കോ? എന്തിനാ ഊതുന്നത്? നിങ്ങൾ ഊതി കഴിച്ചോളൂ. അതെന്തിനാ മറ്റുള്ള ആളുകൾക്ക് തീൻമേശയിൽ പൊതുവിൽ വിളമ്പുന്നത്? ഊതി തുപ്പി എന്നൊക്കെ പറഞ്ഞാലും തത്വത്തിൽ ഒരു കാര്യമാണ്, ഊതുക വഴിയും ഒരാളുടെ വായിലുള്ള കാര്യങ്ങൾ ആ അണുക്കളും ഒക്കെ പ്രവേശിക്കുന്നുണ്ട്. അതിന് ഉപോദ്വലകമായി തിരിച്ചു പറയുന്നത് കുട്ടിക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചായ ഊതി കുടിക്കും. ആരാ ചായ ഊതി കുടിക്കുന്നത്? കൊച്ചു കുഞ്ഞിന് അവൻ്റെ അമ്മയാണ് ഊതി കൊടുക്കുന്നത്, അത് വേറെ ആരുമല്ല, ആ കുടുംബാംഗങ്ങളാണ്. ഇനി ആ കുടുംബാംഗങ്ങൾ പരസ്പരം ഒന്നിച്ച് ഭക്ഷിച്ചൊക്കെ പോരുന്നവരാണ്. അതുപോലെയാണോ ഇത്? അപ്പോൾ ഇനി സ്വന്തം ചായ ഒരാൾ ഊതി കുടിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്നാൽ ഇത് അതുപോലെയല്ല, മറ്റൊരാൾ ഊതി ഭക്ഷണത്തിൽ അല്ലെങ്കിൽ തുപ്പിയിട്ട് കൊടുക്കുക, ഇത് ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട മറ്റേ അടുത്ത കേസിൽ കണ്ടത് കാന്തപുരം എന്താ ചെയ്യുന്നത്? അത് കേവലം ആ വെള്ളം ഇങ്ങനെ അതിലേക്ക് തുപ്പുന്നു, അതുകൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ എത്ര മാത്രം മോശമായൊരു ഏർപ്പാടാണ്. അത് നിങ്ങളുടെ ഇവരുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല,
അവർ തന്നെ കഴിക്കുന്നതാണേലും പ്രശ്നമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. അതുകൊണ്ടാക്കുന്നുണ്ട്, ഹൈജീനിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊരു സത്യമാണ്. അതുകൊണ്ട് വിശേഷിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്ന ഒരു ഘട്ടത്തിൽ ഏത് മതനിയമമാണെങ്കിലും അതൊക്കെ പരിഷ്കരിക്കണം. ഈ മതനിയമങ്ങളെ പരിഷ്കരിക്കാൻ പറയുമ്പോൾ മതങ്ങൾ പരിഷ്കരിക്കപ്പെട്ടതാ മാത്രമേ ഇനിയൊരു കാലഘട്ടത്തിൽ ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ സതി നിരോധിച്ചത്? ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്ന ഇൻക്വിസിഷൻ ഇതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടോ? ഇതൊക്കെ നടക്കാതെ അതൊക്കെ തള്ളിക്കളയുമ്പോഴും ഒരു പ്രത്യേക മതത്തിന് വേണ്ടി, എന്തിനാ അങ്ങനെ പ്രത്യേകം എന്ന് പറയുന്നത്, ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ വലിയ തോതിൽ ഉദാരത കാട്ടുന്നു. അവർ ചെയ്യുന്ന ഏതിനെതിരെ ഏതിനും അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടെടുക്കുന്നു. ഇനി താമസിക്കാതെ ഗവൺമെന്റ് പക്ഷത്തു നിന്നുള്ള ആ ഇതുകൂടി പ്രഖ്യാപനം കൂടി വരും. ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, അത് അവരുടെ മതചടങ്ങാണ്, അത് അപകടമുള്ള ഒന്നുമല്ല. ഇത് ഈ ശബ്ദം കേൾക്കാൻ അധിക നിമിഷം കാത്തിരിക്കേണ്ടി വരില്ല. ഏതായാലും ഹദീസുകളുടെ പിൻബലത്തിൽ മുഹമ്മദിനെ അനുകരിക്കലാണ് ഇവർ ചെയ്യുന്നത്. എങ്ങനെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാനാവില്ല. അല്ലെങ്കിൽ അവർ വരട്ടെ, ഞാൻ തെളിവോടെ ഇവിടെ സംസാരിക്കാൻ തയ്യാറാണ്. പാസ്റ്ററെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വായിച്ച ഒരു കാര്യമാണ്, അതായത് ഈ ജ്യൂസിന്റെ അവർ ട്രേഡിലെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിന്റെ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് അവരുടെ കോഷറിന് പകരമായിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഹലാൽ എന്ന് കൊണ്ടുവന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ? ഇവരെ തോൽപ്പിക്കാനാണോ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഈ ജൂത സമൂഹത്തോട് ആദ്യം അനുരഞ്ജനത്തിന്റെ വഴിയാണ് മുഹമ്മദ് തേടുന്നത് ക്രൈസ്തവരോടും. അത് രണ്ടും അവർക്ക് താല്പര്യമില്ല. അതിന്റെ കാരണം ജൂഡായിസം റിച്വലിസ്റ്റിക് ആണ്, അവർക്ക് അതിലൊന്നും വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല. ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആണ് അക്കാലത്ത് തന്നെ. അവർക്ക് വന്നിട്ട് ഈ കാട്ടറബി സംസ്കാരത്തിന്റെ ശിലായുഗ ബോധത്തിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല. ക്രിസ്തുവിനും 570 കൊല്ലം മുമ്പാണ്, മുഹമ്മദിനും 570 കൊല്ലം മുമ്പ്, അതാണ്ട് 600 ചരിത്രം കൂടി മുൻപോട്ട് കിടക്കുകയാണ് ക്രിസ്ത്യൻ്റെ ടീച്ചിങ്സിനും ലൈഫ് സ്റ്റൈലിനും ഒക്കെ തന്നെ. അപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി ലോകത്തിന്റെ മിക്ക ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അവരൊരു സംസ്കാരം പടുത്തീർത്തിയിട്ടുണ്ട്, അത് ഏകഭാര്യ ഭർത്തൃ വ്രതത്തിലൊക്കെ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ, ആ ജീവിത വിശുദ്ധിക്ക് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ തിരിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം അതല്ല ശരി, വീണ്ടും ബഹുവാരിത്വത്തിലേക്കും ഒരു ഗോത്രവർഗ ജീവിതത്തിലേക്കും തിരിച്ചു പോകണമെന്ന ആഹ്വാനമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്, യുദ്ധത്തിന്റെ അന്യന്റെ കൃഷിയിടങ്ങൾ പിടിച്ചെടുക്കുന്നതിന്റെ ഒക്കെ തന്നെ. ഇനി ഇതിനകത്തൊരു കാര്യം എന്നുള്ളത്, മുഹമ്മദ് ഇതിലകത്തേക്ക് ഇതര മതങ്ങളിലൊക്കെ കണ്ട ചില കാര്യങ്ങൾ പ്ലാഗറൈസ് ചെയ്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. ആ കോപ്പിയടി പോലും സക്സസ് ആയിരുന്നില്ല. അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തും തെളിവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ജീവശാസ്ത്രപരമായ കാര്യങ്ങളിലെ ഏറ്റവും അബദ്ധം പറയുന്നൊരു മതകൃതി ഖുറാൻ തന്നെയാണ്. വളരെ അബദ്ധങ്ങൾ, ആരെങ്കിലും അങ്ങനെ സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യാം. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പിശാചി വസിക്കുന്നത് മനുഷ്യന്റെ മൂക്കിലാണ്, അതുകൊണ്ട് വെള്ളം കോരി മൂക്കി ചെപ്പണം, ഇങ്ങനൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മൂക്കിൽ പിശാചുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂക്കില്ലാത്ത ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള അശാസ്ത്രീയമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ പറയും, താങ്കൾ ചോദിച്ച ചോദ്യം, എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ കോഷർ എന്നൊരു ഫുഡ് ഭക്ഷണ നിയമമുണ്ട്, ഭക്ഷ്യ നിയമമുണ്ട്, തീർച്ചയായിട്ടും യഹൂദനുണ്ട്. കോഷർ എന്ന് പറയുന്ന ആ നിയമത്തിനകത്ത് അത് പാലിച്ചാണ് യഹൂദന്മാർ ഭക്ഷണം കഴിക്കുന്നത്, അതിൽ ഒന്നും തർക്കമില്ല. പക്ഷെ യഹൂദ ഭക്ഷണ രീതി ഈ പറയപ്പെട്ട പോലെ തുപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഊതിയോ ഒന്നും കൊടുക്കുന്നതല്ല, വളരെ വിശുദ്ധി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അത് പാകപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ഇത് ഇനി അങ്ങനെയല്ല, ഇനി കോഷറും നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല, യഹൂദം കഴിച്ചാൽ മതി കോഷർ, അവന്റെ ഭക്ഷണം നമ്മൾ കഴിക്കണം, ബാക്കി ഹിന്ദുവും ക്രിസ്ത്യാനിയും ലോകത്തുള്ള മനുഷ്യനെല്ലാം കോഷറാണെന്ന് പറഞ്ഞാൽ അത് കഴിക്കണം നിർബന്ധമില്ലല്ലോ. അത് ശുദ്ധമാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മതി. ഇതിനെ അനുകരിച്ചാണ് മുഹമ്മദ് വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അതിൽ കച്ചവട താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര അത് കൃത്യമല്ല. കാരണം അന്ന് ഈ റെസ്റ്റോറൻറ്റുകൾ എന്നൊക്കെ പറയുന്ന സംവിധാനം ഈ വിധത്തിലല്ല, മറിച്ച് തൻ്റെ സമുദായത്തിന് വേറിട്ട ഒരു ഐഡന്റിറ്റി, വേറിട്ട ഒരു കാര്യം വേണം, ഈ ഒരു നിലയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന് പരിസരത്ത് കണ്ട പലതരം കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് വിളി കോപ്പിയാണ്, പരിച്ഛേദന എന്ന് പറയുന്ന സിസ്റ്റം കോപ്പിയാണ്, അതുപോലെ ഈ പറയപ്പെട്ട കോഷർ എന്ന് പറയുന്ന, അല്ല സോറി, ഈ പറയുന്ന ഹലാൽ എന്ന് പറയുന്ന പോലും കോഷറിന്റെ മറ്റൊരു രൂപമാണ്. ഈ രൂപങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ ഇതൊരു, ഇപ്പം ഒരാള് മോഹൻലാലിനെ അനുകരിച്ചാൽ മോഹൻലാൽ ആവില്ലല്ലോ, മമ്മൂട്ടി അനുകരിച്ചാൽ മമ്മൂട്ടി ആവില്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശബ്ദം അനുകരിച്ചാൽ പിണറായി ആവില്ല എന്ന് പറഞ്ഞ പോലെ യഹൂദ മതത്തിലെ, ക്രിസ്ത്യാനിറ്റിയിലെ, മജൂസികളുടെ മതത്തിലെ, അതായത് പേർഷ്യൻ മതത്തിലെ ഒക്കെ കാര്യങ്ങൾ എടുത്തു കൊണ്ടുവരുമ്പോൾ അതിനൊരു ഹാസ്യാനുകരണത്തിന്റെ രൂപം അല്ലാതെ സ്വതസിദ്ധമായൊരു കാര്യമോ സാംസ്കാരിക മേന്മയോ മൂല്യവത്തായതായ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, പറയൂ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മോറൽ വാല്യൂ എന്താണ്, അത് പറയൂ പറയൂ എന്ന് 1000 വട്ടം ചോദിച്ചിട്ടും ഇവരുടെ ഒരാളും വന്നിട്ട് ആ മൂല്യങ്ങൾ ഞങ്ങളോട് പറയുന്നില്ല, പകരം ഞങ്ങൾ കള്ളം പറയുന്നു, നുണ പറയുന്നു, തെറി പറയുന്നു, ഇത്രയും പറഞ്ഞിട്ട് പോരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോഷർ എന്ന് പറയുന്നത് വളരെ സയന്റിഫിക്കലായ ഒരു ഭക്ഷണ രീതിയും ജീവിത മെതഡോളജി ഒക്കെയാണ്, അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടരുത്. പക്ഷേ ഈ ഹലാൽ ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട
സംഭവമാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ, ഈ കോഷർ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തെ ആധാരമായി ഉണ്ടായതല്ല. ഹലോ, വല്ല ഗുണ അറിഞ്ഞിട്ട് സംസാരിക്കും. അല്ല, ഒരു ഗുണ അറിഞ്ഞാൽ അമ്മമാരെ വിളിച്ചിട്ട് കാണണം. നിന്റെ അമ്മൂമ്മയുടെ പൂറി പൂറ പൂറി ഇവരെ പറ്റി പൂറി നീ കാണണ പറഞ്ഞ മുഹമ്മദിന്റെ വചനങ്ങളാണോ കേട്ടത്? അഖിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു, അയാളെ ഒന്ന് റിമൂവ് ചെയ്ത്. ആരാ തെറി പറഞ്ഞു? അഖിൽ ഇല്ല, ഇതൊന്നും കുഴപ്പമില്ല. ആലങ്കാടനും ഞാൻ ഖുറാൻ വായിച്ചതാണോ സംശയമുണ്ട്. ആലങ്കാടന് പുതുമയല്ല, എനിക്കും ഇത് പുതുമയല്ല. ഇതാണ് ഹലാലായ ചീത്ത എന്ന് പറയുന്നത്. അപ്പൊ അതിലുണ്ട്, ചീത്തയിൽ പോലും ഹലാലുണ്ട്. അത് ഇവരെ ഈ ടോണ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ അത് സാധാരണ പോലെയുള്ള ആപ്പ ചീത്തയല്ല, അതിന് പോലും ഒരു തലമുണ്ട്. താഴോട്ടാക്കിട്ടുണ്ട്. അതാണ് ഇവർക്കൊരു കാര്യം പറയാൻ അറിയില്ല, അതിനുള്ള പ്രാപ്തിയില്ല. ഈ പണ്ഡിതന്മാര് തലപ്പാവും ധരിച്ച് നടക്കുകയാണ്. ഇത് ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് ആശയങ്ങൾ വെച്ച് ചർച്ച ചെയ്യും. നിങ്ങൾ ചുമ്മാ അവിടെ തെറി പറഞ്ഞാൽ ഉത്തരവോ? അപ്പോ പിന്നെ ഇങ്ങനെ പറയുന്ന വഴി ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ കിതാബിലെ റെഫറൻസ് ഉദ്ധരിച്ചാണ് ഈ പറയുന്നത്. വെറുതെ ഞങ്ങൾക്ക് തോന്നുന്ന പറയല്ല. ഞാൻ പറഞ്ഞല്ലോ, 59 സാഹിഹ് മുസ്ലിം, 59 വോളിയോ 59 ബുക്ക് 4 പേജ് ഹദീസ് നമ്പർ 428 അവിടെയാണ് കിടക്കുന്നത്. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി കുഴച്ച മാവിലേക്ക് തുപ്പി എന്ന് കൃത്യം അവിടെ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അത് കുഴച്ചു ഇറച്ചിക്കലത്തിലേക്ക് തുപ്പി, എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അത് കഴിച്ചവന് സംതൃപ്തി വന്നു. ഞങ്ങൾക്ക് അതിന് വിരോധമില്ല. മുഹമ്മദ് അങ്ങനെ തുപ്പുമ്പോൾ, അത് കഴിക്കുമ്പോൾ ആർക്കെങ്കിലും സംതൃപ്തി ഉണ്ടെങ്കിൽ അത് തുടരട്ടെ. പക്ഷെ അത് കഴിക്കാനുള്ള ബാധ്യത ആലങ്ങാടനുണ്ടെന്ന് പറഞ്ഞ എന്താ കാര്യം? അനിൽക്കൊടുത്തോടത്തിന്റെ ബാധ്യത, റോസിന് എന്താ ബാധ്യത അത് കഴിക്കാൻ, പെട്രയ്ക്ക് എന്താ ബാധ്യത? മറ്റുള്ളവരെ കൂടി അത് കഴിപ്പിക്കണമെന്നുള്ള മോഹം ഇനി നടക്കില്ല. കൊണ്ട് ഇത്തരം ഹോട്ടലിന്റെ മുമ്പിൽ ഹലാല് വെച്ചിരിക്കണം. അതിനാണ് മറ്റുള്ള ആളുകൾ പറയേണ്ടത്, ഇത് ഹലാലാണെങ്കിൽ പിന്നെ ആ വേണ്ടി തിരിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മനുഷ്യന് ശുദ്ധിയുള്ള ഭക്ഷണം കിട്ടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പാസ്സായ ഭക്ഷ്യ നിയമങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ അവകാശം കൂടിയാണ്. 2021 പാസ്സായ സാംക്രമിക രോഗ നിയന്ത്രണ നിയമമുണ്ട്. 125 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ നിയമമുണ്ട്. ഈ നിയമത്തിനെല്ലാം വിരുദ്ധമാണിത്. പക്ഷെ ഗവൺമെന്റുകൾക്ക് ചെറു വിരൽ അനക്കാൻ തണ്ടയിടമില്ല, കടിച്ചില്ല. കാരണം അപ്പുറത്ത് തലപ്പാവ് ധരിച്ച മുല്ലമാരാണ്, അവർ വോട്ട് ബാങ്കാണ്. അവരുടെ ദേഹത്ത് തൊടാനുള്ള ത്രാണി ആഭ്യന്തര വകുപ്പിനില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവിടെ കിടന്ന് വലിയ മസിൽ പിടിക്കുന്ന കക്ഷികളല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, മോൺസൺ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരന്റെ അടുത്ത് പോയിട്ട് അവന്റെ ബിരിയാണി കഴിച്ച പോലീസ് അവിടെ ഉള്ളത്, അവന്റെ അടുത്ത് പോയിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത DGP നമുക്കുള്ളത്, ഇന്റലിജൻസിനെ വഴിതിരിച്ചു വിട്ട മൻമോഹൻ സിംഗിനെ വഴിതിരിച്ചു വിട്ട ഇന്റലിജൻസ് നമുക്ക് ഈ രാജ്യത്തുള്ളത്. കൂടുതലൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ ഉള്ളൂ, ദൈവം രക്ഷിക്കട്ടെ എന്നുള്ളത് കവിഞ്ഞ് അപ്പുറം ഒന്നും പറയാനില്ല. ഓക്കെ, പറയൂ. അൽഫാസ് പറഞ്ഞു, നിങ്ങൾ ഈ ഹലാൽ ബോർഡ് വെച്ചുകൊണ്ട് നിങ്ങൾ കഴിച്ചു, മറ്റുള്ളവര് കൊണ്ട് കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പാസ്റ്റർ, ഈ അതിൻ്റെ അതൊരു തെറ്റുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവർ കഴിച്ചാലും അവർ ഒരു വലിയ ജനസംഖ്യയാണ് കേരളത്തെ സംബന്ധിച്ചോളം. അപ്പോൾ ഈ തരത്തിലൊരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസിൽ അവർ ഈ ഭക്ഷണം കഴിച്ച് അങ്ങനെ തുപ്പലിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാകുന്ന രോഗം, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് അത് ആ സാംക്രമിക രോഗം കേരളത്തിൽ പടർന്നു പിടിച്ചാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ ആർക്കായിട്ട് വരും? അത് എൻ്റെയർ കേരള സമൂഹം അത് ഏറ്റെടുക്കേണ്ടി വരില്ലേ? കാരണം ഈ പറയുന്ന ഹെൽത്ത് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയല്ലോ. ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് കീഴിലും പ്രധാനമായ ഗവൺമെൻറ് കീഴിലും ബാക്കിയുള്ള സംവിധാനങ്ങളും കേരളത്തിൻ്റെ പൊതു ഉത്തരവാദിത്വമായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു രോഗം പടർന്നു പിടിച്ച് ഈ ഇത്തരം വരുന്ന ആളുകളിലേക്ക് ഇങ്ങനെ ഈ തുപ്പൽ കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തിനെ പൊതുവായി ബാധിക്കുന്നതായതുകൊണ്ട് ഈ തുപ്പൽ എന്ന് പറഞ്ഞ പ്രവണതയ്ക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുണ്ട്. അവരോട് തുപ്പിക്കോളാം പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആചാരക്രമങ്ങൾ തുപ്പി, ഇപ്പോൾ അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ പാൻഡമിക്കിൻ്റെ സാഹചര്യത്തിൽ അവർ തുപ്പി, ഇവരിൽ ഒരാളിൽ നിൽക്കുന്നില്ലല്ലോ ഈ പ്രശ്നം. ഇത് സ്പ്രെഡ് ചെയ്യുമല്ലേ നിമിഷ നേരം കൊണ്ട്, 10,000-കളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യില്ലേ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വരുന്ന ഒരു ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ അവരെ അനുവദിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇവരിത് ചെയ്യരുത് എന്നുള്ള തലത്തിലേക്കാണ് സമൂഹത്തിൻ്റെ പൊതുബോധം വളരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തുപ്പരുത്, അത് അവർക്കാണെങ്കിലും നമുക്കായാലും തുപ്പരുത്. അതിൻ്റെ കാരണം അത് പൊതുസമൂഹത്തെ ബാധിക്കുന്നതാണ്, സമൂഹത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റത്തെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇത് ഇങ്ങനൊരു പാൻഡമിക് ഉണ്ടായി, ഒരാൾ തുപ്പി, ഇത് ഒരു 500 പേരിലേക്കോ 1,000 പേരിലേക്കോ വന്നാൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, ഇപ്പോൾ ഇവിടെ 20,000 പേര്, ഇംഗ്ലണ്ട് പോലെ ഇത്രയും വികസിച്ച ഒരു രാജ്യത്ത് 21,000 പേര് കടന്നപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഭയങ്കരമായി ബ്രേക്കായി. 21,000 പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ ഈ പറയുന്ന വെന്റിലേറ്ററുകളും സംവിധാനങ്ങളും ഉള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം തന്നെ അപ്പം തന്നെ വഴിയടച്ചു.
ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു ഒരു സമയത്ത്, മനസ്സിലായോ? ലണ്ടനിലെ ഒരു ഹോസ്പിറ്റലില് ബ്ലോക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിട്ടു മറ്റു പല ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ അതിന്റെ പകുതി സംവിധാനം പോലും കാണില്ല കേരളത്തിൽ. അങ്ങനെ ഒരു 500,000 പേരിലേക്ക് ഈ സാധനം സ്പ്രെഡ് ചെയ്ത് വെന്റിലേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഹെൽത്ത് സിസ്റ്റം ക്രാക്ക് ഡൗൺ ആകും. അപ്പൊ അത് ദുരന്തമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഫാസ്റ്റ് പറഞ്ഞ് ഇതിന്റെ അകത്ത് ഒരു ഒരു കുഴപ്പമുള്ളത് ഇവരോട് കഴിക്കാൻ പറയല്ല, ഇത് ഇവരും ഇത് ഒഴിവാക്കണം. അല്ലല്ല ടോം ജോസ്, അത് അത് അനിൽ സാർ പറഞ്ഞതിന്റെ പൊരുള് വേറെയാണ്. അത് നിങ്ങൾ എന്താ ചെയ്തത്, അത് നമ്മളൊരു പർച്ചലന്റെ ഒരു ഒരു രീതിയെന്നേ ഉള്ളൂ. അതല്ലാണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഹ്വാനം ഒന്നും പറഞ്ഞിട്ടില്ല. അത് അതിന്റെ ഒരു കോൺടെക്സ്റ്റ് എടുത്താൽ മതി, ഒരു പൊരുളിൽ എടുത്താൽ മതി. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ദേഷ്യം പിടിച്ച ഓരോ കാര്യം നിങ്ങൾ എന്താ ചെയ്തത്, നമ്മളെ ബാധിക്കണ്ട എന്നൊക്കെ പറയുന്ന മാതിരി പറച്ചലേ ഉള്ളൂ. അതല്ലാണ്ട് അതങ്ങനെ ചെയ്തോളാം, അതൊരു അതിന്റെ ഒരു കോൺടെക്സ്റ്റ് എടുത്ത് അതിന്റെ ഒരു പൊരുളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് യാതൊരു തെറ്റില്ല. ഒരു ക്ലാരിറ്റി തരാം. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയൊരു പ്രശ്നം വന്നിരിക്കുക, അധ്യാപകര് വാക്സിൻ എടുക്കുന്നില്ല. മതപരമായൊരു ലിമിറ്റേഷൻ ഉണ്ട്, അവര് വാക്സിൻ എടുക്കുന്നില്ല. ഇത്ര അധ്യാപകർ ഹാജരാ കാരണത്ത് ആയിരക്കണക്കിനാ മതത്തിന്റെ പേര് വാക്സിൻ എടുക്കുന്നില്ല. അവര് കുട്ടികളെ പഠിപ്പിക്കണ്ട, എന്തേ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മെമ്മോ വെച്ചിട്ട് ഇവരെ ഡിസ്മിസ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യത്തില്ലേ? ഇതെന്താ സർക്കാർ കാത്തിരിക്കുന്നത്? നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഈ ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ വാക്സിൻ എടുക്കാതെ സർക്കാരിന്റെ ശമ്പളം വാങ്ങേണ്ട കാര്യം എന്താ? അവരെ അവർക്ക് സസ്പെൻഷൻ, അതിന് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഷൻ, എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ ഡിസ്മിസൽ. എത്രയോ പേര് ഇവിടെ കാത്തിരിക്കുക ജോലിക്ക്, PSC വഴിയൊക്കെ പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുക. ഇത്തരം കക്ഷികൾ ഇത് പോലെ നമ്മൾ പാർക്കുന്നത് ഇന്ത്യയിലാണ്, ജനാധിപത്യ രാജ്യത്തിലാണ്. ഇത് ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ എന്താ പറയുക ഖുറാനോ ഭരണ അനുസരിച്ച് പോകുന്ന രാജ്യമല്ല, ഇത് മതേതര രാജ്യമാണ്. ഇവിടെ ഭരണഘടനയുണ്ട്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു വരുന്ന ഭരണകൂടത്തിന് ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. മതമൊക്കെ കൈവച്ചാൽ മതി, ഭരണഘടനാപരമായിട്ട് രാജ്യം പോകണം. അപ്പോ മതം അവന്റെ സ്വകാര്യതയിൽ എൻജോയ് ചെയ്തോട്ടെ, അത് പ്രശ്നമില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. മതത്തിനകത്ത് എന്തെങ്കിലും ആചാരം ഉണ്ടോ, നിങ്ങളുടെ സ്വകാര്യതയിൽ എൻജോയ് ചെയ്യുക. ഇനി ടോം ജോസ് പറഞ്ഞൊരു സന്ദേശമുണ്ട്, ഇപ്പൊ സതി അത് നിങ്ങളുടെ സ്വകാര്യ കാര്യമാണ്, ഞങ്ങള് വേണ്ട എന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. സതി എങ്ങും നടക്കാൻ പാടില്ല, അത് ക്രിമിനൽ അഫൻസ് തന്നെയാണ്. ഇനി ഈ പറയപ്പെട്ട കാന്തപുരം ചെയ്തതും മറ്റേ തങ്ങൾ ചെയ്തതും ഒരുപോലെ ക്രിമിനൽ അവൻസ് ആണ്. ക്രിമിനൽ അവൻസ് അല്ലേ ഭക്ഷണത്തിൽ ഇതുപോലെ ചെയ്യുന്നത്? അത് ഭക്ഷ്യ നിയമത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, പൊതുവിൽ വിളമ്പേണ്ട ഭക്ഷണത്തെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. പക്ഷെങ്കിൽ നമ്മുടെ പോലീസിന് ധൈര്യമുണ്ടോ ക്രിമിനൽ അവൻസ് ആണ് ഇത് കേസെടുക്കാൻ ധൈര്യമുണ്ടോ? കേസെടുക്കൂല. കാരണം ഇത് ആരാണ് ചെയ്തത് എന്നതിനെ ആധാരമാക്കിയാണ് ഇവിടെ കേസെടുക്കുന്നത്. കുറഞ്ഞ പക്ഷെ ഇത് ആവർത്തിക്കരുന്നൊരു താക്കീത് പറയാൻ പോലുമുള്ള ചങ്കുറപ്പില്ലാത്ത ഭരണകൂടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് മനസ്സിലാക്കണം. അവർക്ക് വേറൊന്നിനെയല്ല പേടി, വോട്ട് ബാങ്കിനെ പേടിക്കുന്നു. ഈ വോട്ട് ബാങ്കിനോടുള്ള ഭയം, അല്ലാതെ പിണറായി വിജയൻ ഇവരെ പേടിയാണെന്നോ അവർ കയറി സുഡാപ്പികളെല്ലാം അങ്ങോട്ട് കയറി അതൊന്നുമില്ല, അത് നേരിടാനുള്ള മെക്കാനിസം അവർക്കുണ്ട്. പക്ഷെങ്കിൽ വോട്ട് ബാങ്കിനെ പേടിക്കുന്നു, മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയക്കുന്നു. ഇവിടെ പറയാറുണ്ടല്ലോ സാധാരണഗതിയിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാര്യം നമ്മൾ പറയുമ്പോൾ ഉടനെ പറയുന്നത് അതിവിടെ അതിനെ എതിർക്കാത്ത ഒറ്റ സംഘടനയില്ല, ആരും എതിർത്തിട്ടില്ലാത്ത വേറൊരു കാര്യം. ആ നിന്ന പുള്ളിക്കാരൻ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പമ്പിച്ച പോലീഷത്തെ ജയിപ്പിച്ചത് ഈ കക്ഷികളാണ്. പക്ഷെങ്കിൽ ഇപ്പൊ ചോദിക്കുക ഈ കാര്യം വരുമ്പോൾ പറയും ആരാ ഇതിനെ അവലപിച്ചേ? ഒരാളെങ്കിലും അവലപിക്കാനുണ്ടോ? ഈ കൂടെ ഒരാളെങ്കിലും പറയുന്നുണ്ടോ ഇതല്ല ശരി, ഇത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏത് സംഘടന വന്നോ? ജമാഅത്തെ ഇസ്ലാമി വന്നോ? സുഡാപ്പികൾ വന്നോ? ആരാ വന്നത് പറയാനായിട്ട്? ആരും നമ്മൾ കാണുന്നില്ല. വരുന്നവൻ ന്യായീകരിക്കുകയാണ്. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, പണ്ടങ്ങോ നടന്ന ഒരു ജീവിതഘട്ടത്തിൽ അല്ലെങ്കിൽ ദിവ്യനെന്ന മനുഷ്യൻ കരുതുന്ന അവർ കരുതിക്കോട്ടെ, മുഹമ്മദ് ദിവ്യനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ തുപ്പലിന് ദിവ്യത്വം ഉണ്ടായിക്കോട്ടെ, ആ ദിവ്യത്വം തങ്ങളുടെ തുപ്പലിനുണ്ടെന്നും അതല്ലെങ്കിൽ മറ്റേ എന്തോ പറയുന്നത് മറ്റേ കാന്തപുരത്തിന്റെ ഇതിനൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തെറ്റായി, ആഹാരം കഴിക്കുമ്പോൾ പറയാൻ കൊള്ളാത്ത വിധത്തിലെ കാര്യമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ഈ രീതി അവരവലംബിച്ചു പോകുന്നത് ഇതുപോലൊരു രാജ്യത്ത് തെറ്റ് തന്നെയാണ്. ടോം ജോസ് പറഞ്ഞെടുത്ത് തന്നെയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. പക്ഷേ അതിനെ മറുവശത്ത് മതത്തിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? അവരെ സ്വകാര്യതയിൽ എൻജോയ് ചെയ്തോളൂ. പക്ഷെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഹൈജനിക്കായിട്ട് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. താങ്കളും ഞാനും എല്ലാം ഒരേ രൂപത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ക്രിമിനൽ ഒഫൻസിനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. ആചാരങ്ങൾ വഴി ഒരു ക്രിമിനൽ ഒഫൻസ് നടക്കുന്നെങ്കിൽ സിവിൽ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പോകട്ടെ, ക്രിമിനൽ ഒഫൻസ് അവിടെ എന്തെങ്കിലും വിധത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേസെടുക്കേണ്ടത് പോലീസാണ്. നമ്മളാരും കേസ് കൊടുക്കേണ്ട കാര്യമില്ല, സുഖമോട്ടം എടുക്കാനുള്ളൂ. അത് ചെയ്യാനുള്ള ശേഷി പോലീസിന് നിലവിലില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബോധവൽക്കരണമാണ്. അതായത് ഇവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു ബോധവൽക്കരണമുണ്ട്. അതിന്ന് സംഭവിച്ചു, ആരോ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു സർക്കാർ എത്ര ശ്രമിച്ചിട്ടും വില കുറയ്ക്കാനാവാത്ത കോഴിയുടെ വില അതേ കുറഞ്ഞു, കുത്തനെ ഇടിഞ്ഞു. എന്താ കാര്യം? ഈ ഹലാല് കണ്ടപ്പോഴേക്ക്
മനുഷ്യന് മനസ്സിലായി പോകുന്ന കാര്യം, എന്ത് കഴിക്കരുത് എന്ത് കഴിക്കണമെന്ന് പഠിച്ചു, അതിനുള്ള സാഹചര്യം ഇവരുണ്ടാക്കി വെച്ചു. വൈകിയവേളയെങ്കിലും ഇത് പുറത്തു വന്നത് ഏറെ ഗുണപരമായി എന്നാണ് ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാറ്. അനിൽ പാസ്റ്ററെ, ഒറ്റ മിനിറ്റ്, ടോം ജോസ് സാറേ ഒറ്റ മിനിറ്റ്. നമ്മുടെ മുകളിലൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ഫേസ്ബുക്കിൻ്റെ ഇത് ഉള്ളതാണ്, വീഡിയോ ആണ്. മിനറൽ വാട്ടർ ഉണ്ട്, ആ പാത്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ക്ലീൻ ചെയ്യുന്ന കഴിഞ്ഞിട്ട് വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് പാത്രത്തിനകത്തേക്ക് തുപ്പുന്ന പരിപാടി. ഇത് ഇനി എങ്ങനെ ഒരു കുപ്പി വെള്ളം മേടിച്ച് കുടിക്കും എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സാറ് അനിൽ കൊടുത്തോട്ടം സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ബോധവൽക്കരണം നടത്തണം എന്നതിനെക്കുറിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം സിറ്റിയിൽ ഏകദേശം 30 ലക്ഷത്തിൻ്റെ കച്ചവടമാണ് ഷവർമ, അങ്ങനെയുള്ള അൽഫാം, അങ്ങനെയുള്ള കച്ചവടം ഒരു ദിവസം നടക്കുന്ന 30 ലക്ഷത്തിൻ്റെ കച്ചവടമാണ്. കഴിഞ്ഞ ദിവസം കണ്ടത് ഷവർമയും അതുപോലെ സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ബേക്കറികളിൽ, ബേക്കറിയോട് ചേർന്നിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം മിച്ചം വന്നിരിക്കുന്നു, ബാലൻസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനം മനസ്സിലാക്കി എന്തിനാ പോയിട്ട് തുപ്പിത് കഴിക്കാൻ നിൽക്കുന്നത്, എന്തിനാ പോയിട്ട് വല്ലവനെയും കാഷ്ടം ഞങ്ങൾക്ക് കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് ഈ തുപ്പൽ ഭക്ഷണത്തെ ജനം ബോധപൂർവം അവഗണിച്ചു. അത് ഈ ബേക്കറി ശൃംഖലയ്ക്ക് വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ തുപ്പൽ വ്യവസായക്കാർക്ക് വലിയൊരു നഷ്ടം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, കേരളം മൊത്തത്തിൽ ഇങ്ങനെയാണ് ന്യൂസ് കിട്ടുന്നത്, ഒരു 30-35% ഇങ്ങനെയുള്ള ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളുടെ കച്ചവടം കുറഞ്ഞിരിക്കുന്നു. അപ്പം സത്യത്തിൽ അനിൽ സാർ പറഞ്ഞതിനോട് ചേർത്തിട്ട് കാര്യം പറയുകയാണ്, നിങ്ങൾ ഹലാൽ ബോർഡ് ഒരിക്കലും എടുക്കരുത്. ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾ അവിടെ നിന്ന് മാറ്റുക ചെയ്യരുത്. ഇങ്ങനെ ഹലാൽ ബോർഡ് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നോ, ഹലാൽ ബോർഡ് ഇനിയും വെക്കണം. എന്നാലേ ഇത് തുപ്പിയതാണോ തുപ്പാത്തതാണോ എന്ന് ചിന്തിച്ച് നമുക്ക് കയറാനും കയറാതിരിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഹലാൽ ബോർഡ് നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകൾ ഹോട്ടൽ നടത്തുമ്പോൾ ഇത് ഹലാലാണ് എന്നുള്ള ബോർഡ് നിങ്ങൾ നിർബന്ധപൂർവ്വം വെക്കുക. കഴിഞ്ഞ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്, കഴിഞ്ഞ മ്യാൻമാറിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഹോട്ടലുകൾ, അത് അവരുടെ തന്നെ ഹോട്ടൽ ശൃംഖലയിൽ അവരുടെ ഹോട്ടൽ വ്യവസായത്തെ വിജയിപ്പിക്കാൻ വേണ്ടി, ഹോട്ടലാണെങ്കിലും ഏത് ശൃംഖലയെ വിജയിപ്പിക്കാൻ വേണ്ടി അവരൊരു രഹസ്യ അജണ്ട നടപ്പിലാക്കിയിരുന്നു. 786 എന്നുള്ളൊരു കോഡ് അവരുടെ ആ ഈ ഹോട്ടലിൻ്റെ ഭാഗത്ത് പ്രിൻ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് മനസ്സിലാകുന്ന ഒരു മുസ്ലിം മനസ്സിലാകും, ആ ഇത് ഞമ്മൻ്റെ ആളുടെ ഹോട്ടലാണെന്ന് പറഞ്ഞ് കയറും. ഈ സാധാരണഗതിയിൽ അവിടെയുള്ള ബുദ്ധിസ്റ്റുകളും മറ്റു മതക്കാർക്കൊന്നും ഇതൊന്നും മനസ്സിലാവാതെ അവർ എല്ലാ ഹോട്ടലിലും കയറും. പക്ഷേ ഹലാൽ ബോർഡ് അവിടെ ഉണ്ടായിരുന്നില്ല, 786 എന്നുള്ള ഒറ്റ ബോർഡേ ഉള്ളൂ, ഇതേ ഉള്ളൂ. ഇത് ആ ക്രമേണ അവിടുത്തെ ബുദ്ധിസ്റ്റുകൾക്ക് മനസ്സിലായി. അവരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ തുടങ്ങിയപ്പോൾ നേരെ 999 എന്ന് പറഞ്ഞൊരു വേറെ നമ്പർ അങ്ങ് വെച്ചു. എന്നിട്ട് അവരുടെ ഇടയിൽ അങ്ങ് പബ്ലിസിറ്റി കൊടുത്തു 999 ഉള്ളതെല്ലാം ബുദ്ധമതക്കാരുടെ ആയിരിക്കും, 786 ഉള്ളത് ഇസ്ലാമിസ്റ്റുകളുടെ. എന്തുപറ്റി? ഇസ്ലാമിസ്റ്റുകളുടെ 786 വെച്ച ഹോട്ടലൊക്കെ ജനങ്ങളുടെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ആ ഒരു ബിസിനസ് അറ്റാക്ക്, ബിസിനസ്സിൻ്റെ ട്രിക്ക് ജനം തകർത്ത് കൈ കൊടുത്തു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന ഈ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ സംഭവങ്ങൾ ജനത്തെ ബോധവൽക്കരിക്കുന്നു. എന്തായാലും തുപ്പൽ ശരിക്കും വന്നതോടെ ജനം ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ജനം ഇപ്പം നോക്കിക്കോ, ക്ലബ് ഹൗസിനകത്ത് എത്ര ദിവസമായിട്ട് ചർച്ച നടക്കുന്നു അറിയാവോ? നമ്മൾ നടത്തുന്നത് ഇത് ഇപ്പോൾ ഈ റൂം എൻഡ് ചെയ്താൽ അപ്പം തന്നെ വേറെ പാർട്ടി തുടങ്ങും, അതിനുശേഷം വേറൊരു പാർട്ടി തുടങ്ങും. ഒരു 5-6 ചർച്ചകൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പ്രധാനപ്പെട്ട വിഷയം ഈ തുപ്പൽ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ബോർഡ് നിങ്ങൾ മാറ്റരുത്, ബോർഡ് ബോർഡായിട്ട് തന്നെ വെക്കണം. എന്നാലേ ഞങ്ങൾക്ക് തുപ്പിയതും തുപ്പാത്തതും തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഈ കാര്യം ഒന്ന് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അനിൽ സാർ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? അനിൽ സാർ, ആ ഓക്കെ. വേറെ ഇനി നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കും 30 സെക്കൻഡ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചർച്ച നടത്തുന്നതിനൊപ്പം തന്നെ ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഇതൊരു നിസ്സാരമായ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം വരുന്ന ആളുകളെ അല്ല ബാധിക്കുന്നത്. അത് ഈ സംസ്കാരം ഭാവിയിലേക്ക് തുടർന്നാൽ അത് എൻ്റയർ സൊസൈറ്റിയെ ബാധിക്കുന്നതാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാ സമയത്തും ഒരു
ഹോട്ടലിൽ ചെന്ന് കയറുമ്പോൾ ഇത് ആരുടെ ഹോട്ടലാണ്, ഇത് എന്ത് ഹോട്ടലാണെന്ന് നോക്കാൻ നിൽക്കൊണ്ടല്ല കയറുന്നത്. അപ്പൊ ഇത് സമൂഹത്തെ ബാധിക്കുന്നുള്ളതാണ്. ആരെങ്കിലും ഇതിന് കേസിന് പോകണം, ഹൈക്കോടതിയിൽ ഇത് വെച്ചുകൊണ്ട് കൃത്യമായി കേസ് ഫയൽ ചെയ്ത് ഇത് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കണം. അങ്ങനെ ഒരു കേസെടുപ്പിച്ച് ഇത് സമൂഹത്തിനൊരു മെസ്സേജ് ആയിട്ട് മുമ്പോട്ട് വരണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് ഹൈജീൻ ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിലോ, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പണ്ട ഈ വീഡിയോ പുറത്ത് വന്നതിന്റെ മുമ്പുള്ള ആളകത്ത് പോയേനെ അവരറിയോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുഡ് ഹൈജീനെതിരായിട്ടും അതിനെ ഫുഡ് സേഫ്റ്റി റൂൾസിനെതിരായിട്ടുള്ള ഭയങ്കരമായ തിന്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പുറത്തു വന്ന ഉടൻ തന്നെ പോലീസ് ആ സ്ഥലത്ത് തന്നെ. ടോം ജോസ് അറേ, ഒറ്റ മിനിറ്റ്. ഇന്റർനാഷണൽ ആയ പേപ്പറുകളിൽ കേരളത്തിലുള്ള ഹോട്ടലുകളിൽ എല്ലാം തുപ്പിൽ ഉള്ള ഭക്ഷണങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. അതൊരു ന്യൂസ് വന്നതായിട്ട് ഒരാൾ രാവിലെ ലിങ്ക് അയച്ചിരുന്നു, ലിങ്ക് അല്ല അദ്ദേഹം ഡീപ് ചെയ്തിരുന്നു. അതിനെ കുറിച്ച് വല്ലതും അറിയാവോ? അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ ടോം ജോസ് സാറേ എന്താ പ്രശ്നം അറിയാവോ? കേരളത്തിന്റെ ഈ ടൂറിസം മേഖല തകർന്നു പോവും. ടൂറിസം മേഖല തകർന്നു പോവും. കാരണം വിദേശികൾ വരുന്ന ഇവിടെ തുപ്പിയത് ഭക്ഷണം കഴിക്കാൻ എന്തിനാ ഇപ്പൊ ഈ മാഗ്നസ് ഒരു കാര്യോ താഴെ പോയിരുന്നിട്ട് ഒരു കഞ്ചാവൊക്കെ വലിച്ച് കുറച്ച് കഴിയുമ്പോ ഞാൻ വിളിക്കാം, അവിടെ ഇരുന്ന് വലിക്കും. രണ്ടു മണിക്കൂർ കഞ്ചാവൊക്കെ വലിച്ച് ഇപ്പൊ അതിന്റെ മാഗ്നസ് എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെയാണ്. എവിടെങ്കിലും വന്നിരുന്നിട്ട് തെറി പറയലും, എനിക്ക് ബാക്ക് ചാനലിൽ പുളിച്ച തെറി പറയുന്ന ഒരാളാണ് മാഗ്നസ്. അത് എല്ലാ ഇതിനകത്തും എനിക്ക് തോന്നുന്നത് അദ്ദേഹം സ്ഥിരം കഞ്ചാവിന്റെ ആളായിരിക്കും. ഇപ്പൊ കിർക്ക് ലഹരി ഇറങ്ങിയതിനു ശേഷമുള്ള വരവാണ് അല്ല. ഞാനത് വാർത്ത കണ്ടില്ല കേട്ടോ, പിന്നെ അത്ര ഒരു സംഭവം ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ എല്ലാ ദിവസവും പത്രങ്ങൾ നോക്കില്ല, ഞാൻ ബി ബി സി നോക്കുള്ളൂ. കാരണം ഞാൻ ബി ബി സി ജനറൽ ആയിട്ട് ഏഷ്യൻ ന്യൂസും അല്ലാതെ തന്നെ ഇവിടുത്തെ ജനറൽ ന്യൂസും നോക്കുന്നു മാത്രമേ ഉള്ളൂ. അതെന്താ സാറേ അറിയോ, സാറേ ഞാൻ പറയാൻ കാര്യം, ഇങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ടാവുമ്പോൾ അതിന്റെ ഇവിടുത്തെ ടൂറിസം മേഖല തകർന്നു പോകും. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇത് ആ ഈ കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്, അതായത് ഓൾ കേരള പീപ്പിൾസ് എന്നാണ് അവരുദ്ദേശിക്കുന്നത്. എല്ലാ കേരള ഈ കേരളത്തിലുള്ള എല്ലാ ജനതയെ ഉദ്ദേശിക്കുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ വൃത്തി ഇല്ലാത്തവരും തുപ്പി ഭക്ഷണം കഴിക്കുന്നവരാണ് ചിന്തിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എല്ലാ മേഖലയിലും അധപ്പതിച്ചു പോകും. അത് ഇവർക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അനിൽ കൊടിത്തോട്ട് സാറ്, ജനം ടി വിയിൽ നാളെ ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ ജനം ടി വിയിൽ നാളെ അനിൽ സാറിന് ഇതേ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾ ആ പ്രോഗ്രാം ഒന്ന് കാണണം. നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി അടുത്ത ആളിലേക്ക് സംസാരിക്കാം.